സൂപ്പർ മൂൺ എന്നാൽ എന്താണ് ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം ആദ്യ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് വൺ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം അപ്പോളോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം എജ്യൂസാറ്റ് സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യ ഫ്രഞ്ച് സംരംഭം സരൾ പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേര് സൂപ്പർനോവ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി നാസ ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ടൈറ്റാനിയം സൂര്യനോട് അടുത്ത ഗ്രഹം ബുധൻ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ശുക്രൻ എന്നാണ് ഭൗമദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താനെടുക്കുന്ന സമയം ഒന്നേ പോയിൻ്റ് മൂന്ന് സെക്കൻഡ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഫസ്റ്റ് മെൻ ഓൺ മൂൺ എന്ന കൃതിയുടെ കർത്താവ് എച്ച് ജി വെൽസ് ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് കോപ്പർണികസ് ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിതമായ വസ്തു ചൈനയിലെ വൻമതിൽ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ജഹാംഗീർ ബാബ ഒരു മനുഷ്യന് ഒരു ചെറിയ ചുവട് ചുവടുവെപ്പ് എന്നാൽ മാനവരാശിക്കോ ഒരു കുതിച്ചു ചാട്ടം ഇത് പറഞ്ഞതാര് നീലാംസ്ട്രോങ് നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ് പന്ത്രണ്ട് ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ന്യൂട്ടൺ ഗർത്തം ആദ്യ ചാന്ദ്രയാത്രികൾ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേര് പ്രശാന്ത സമുദ്രം ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര മൗണ്ട് ഹൈഗൻസ് ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താ വിനിമയ ഭൂനിലയം വിക്രം സ്റ്റേഷൻ ഏതു വാഹനത്തിലാണ് ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തേക്ക് അയച്ചത് സ്പുട്നിക് ടു ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും പതിമൂന്ന് തവണ സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താനെടുക്കുന്ന സമയം എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് ഹാലിയുടെ വാൽനക്ഷത്രം അവസാനം പ്രത്യക്ഷപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്തിലാണ് ആന്ധ്രാപ്രദേശ് സുനാമിക്ക് കാരണം സമുദ്രത്തിലുണ്ടാകുന്ന ഭൂകമ്പം വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച് ഇന്ത്യയുടെ ചൊവ്വ പര്യവേക്ഷണ ദൗത്യം മംഗളയാൻ ഇൻസാറ്റിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം കറുപ്പ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റാൻ ശനി പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യൻ കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം റഷ്യ ഇന്ത്യയുടെ കാലാവസ്ഥ ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ട് അപ്സര വ്യാഴത്തിൽ ഇടിച്ച ഒരു വാൽനക്ഷത്രം ഷൂമാക്കർ ലെവി നയൻ സൂര്യനിൽ താപവും പ്രകാശവും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ന്യൂക്ലിയർ ഫ്യൂഷൻ ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഒളിമ്പസ് മോൺസ് ധൂമകേതുവിൽ വാലായി ണപ്പെടുന്നത് പൊടിപടലങ്ങൾ ബഹിരാകാശത്തെത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് റേഡിയോ സന്ദേശം വഴി ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ജോൺ ഗ്ലെൻ എഴുപത്തേഴാം വയസ്സിൽ ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹത്തിന്റെ പേര് കൽപ്പന വൺ ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം കാർട്ടോസാറ്റ് വൺ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വാഹനം സോയൂസ് ടി ലെവൻ അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ട് യാത്രികർ യൂജിൻ സെർനാൻ ഹാരിസൺ സ്മിത്ത് റൊണാൾഡ് ഇവാൻസ് ശ്രീഹരിക്കോട്ടയിൽ നിന്നു വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് രോഹിണി വൺ നക്ഷത്രത്തിലേക്കുള്ള ദൂരം അളക്കുന്ന മാനമേത് പ്രകാശവർഷം ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ആയ അഗ്നിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശാസ്ത്രജ്ഞനാർ ഡോക്ടർ എ അബ്ദുൽ കലാം